ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാം. കേരളത്തിലെ ദേശീയ പാതകൾ ഏതൊക്കെയാണ്, കേരളത്തിലെ ദേശീയ പാതകൾ അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH 66 പൻവേൽ. പൻവേലും ഇവിടെ കന്യാകുമാരിയും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതാണ് NH 66. അത് കേരളത്തിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എന്ന് ചോദിച്ചാൽ എന്താ വേണം? ആ, കന്യാകുമാരി ടു പൻവേൽ. പൻവേൽ മുംബൈ ഭാഗത്താണ്, പക്ഷേ കേരളത്തിൽ കടന്നു പോകുന്നുണ്ട്. അതാണ് ഏറ്റവും നീളം കൂടിയ ദേശീയപാത. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH 66. അടുത്ത് PSC തിരുവാട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, NH 66 കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെ ദേശീയപാതയാണ് NH 66. പക്ഷേ സംസ്ഥാനപാതയോ? സംസ്ഥാനപാത SH1 അല്ലെങ്കിൽ MC റോഡാണ് കേട്ടോ. MC റോഡാണ് സംസ്ഥാനപാതെന്ന് ചോദിച്ചാൽ SH1 അല്ലെങ്കിൽ MC റോഡാണ്. അത് ഈ ഒരു സമയത്ത് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പക്ഷേ NH നാഷണൽ ഹൈവേസ് ഇൻ കേരളയാണ് പഠിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് പറയാം. നമുക്ക് ആദ്യം തന്നെ നോക്കി. ഇപ്പോൾ പൻവേൽ പറഞ്ഞു, NH 66 പൻവേൽ കന്യാകുമാരി പറഞ്ഞു, അതിനെപ്പറ്റി സംസാരിച്ചു. അതിൻ്റെ നീളം 1622 കിലോമീറ്ററാണ്. അതിൻ്റെ നീളം 1622 കിലോമീറ്ററാണ്. അടുത്ത ദേശീയപാത, പ്രധാനപ്പെട്ട ദേശീയപാത എന്ന് പറഞ്ഞാൽ കൊച്ചി 20 പോയിന്റ് അല്ലേ. മൂന്നാർ പോകുന്നവർക്ക് ഏകദേശം അറിയാവുന്നതാണ് അല്ലേ. കോതമംഗലവും അല്ലെ മൂന്നാറും ആ റൂട്ടിൽ പോകുന്നവർക്ക് അറിയാം. NH 85 പറ്റി അറിയാം. അപ്പോൾ NH 85 ഏതൊക്കെ സ്ഥലങ്ങൾ ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ കൊച്ചി ധോണി പോയിന്റ് അല്ലെങ്കിൽ ബോഡിമെറ്റ് അല്ലെങ്കിൽ കുണ്ടന്നൂർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത എന്ന് ചോദിച്ചാലും NH 85 എഴുതണം. ഈ ബോഡിമെറ്റ് ചുരം എന്നൊക്കെ ചോദിച്ചാൽ ഓക്കെ, ഈ ഒരു ദേശീയപാതയാണ് എഴുതേണ്ടത്. NH 85 ആണ്. ഓർത്തിരിക്കുക, കോതമംഗലം ധോണി പോയിന്റ്. അല്ലാതെ കൊച്ചി 20 പോയിന്റ് ചോദിക്കാറുണ്ട്. കൊച്ചി 20 പോയിന്റ് ചോദിച്ചാലും എന്താണ്, NH 85 ആണ്. ഓർത്തിരിക്കുക, മൂന്നാർ പോകുന്ന റൂട്ട് നമുക്ക് സ്ഥിരം പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, NH 85, എറണാകുളം അല്ലെങ്കിൽ കൊച്ചി 20 പോയിന്റ് അല്ലെങ്കിൽ കോതമംഗലം 20 പോയിന്റ് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം. ബോഡിമെറ്റ് ചുരം ഏത് നാഷണൽ ഹൈവേ ആണെന്ന് ചോദിച്ചാൽ നാഷണൽ ഹൈവേ 85ലാണ്. അടുത്ത പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ NH 183. ആ, കൊട്ടാരക്കര ദിണ്ടികൾ. നമുക്കറിയാം, കൊട്ടാരക്കര ഏകദേശം ഇല്ല കൊല്ലം ഭാഗത്താണ്. അങ്ങനെ ഈ കൊട്ടാരക്കര അത് കോട്ടയം വരും. കോട്ടയം വന്നിട്ട് ആണ് ഡിണ്ടിക്കൽ പോകുന്നത്. ഓക്കെ, കുമളി പോകുന്ന റൂട്ടാണ് കുമളി അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇത് ബന്ധിപ്പിക്കുന്നത് നോക്കാം. കൊട്ടാരക്കര ഡിണ്ടികൾ, അതെ, കൊട്ടാരക്കരയും അല്ലേ, അല്ലെങ്കിൽ വേണ്ട ആ കൊട്ടാരക്കര കുമളി അല്ലെങ്കിൽ കോട്ടയം കുമളി അല്ലേ. കോട്ടയം കുമളി എന്ന് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കൊട്ടാരക്കര കുമളി അല്ലേ, കുമളി ബന്ധിപ്പിക്കുന്ന NH ആണ് 183. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പഴയ പേര് ചിലപ്പോൾ അറിയായിരിക്കും. ചെറിയ യാത്ര ചെയ്തിട്ട് അറിയാം, പഴയ പേര് NH 220 എന്നായിരുന്നു അല്ലേ. ഇപ്പോൾ അത് 183, പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് PSC പുതിയ ചോദ്യങ്ങൾ അതിനെ കുട്ടി ചോദിക്കുന്നത്. കൊട്ടാരക്കര ഡിണ്ടികളാണ്, കോട്ടയംവഴിയാണ് കേട്ടോ. കോട്ടയംവഴി ഏതാണ്? NH 183. അടുത്ത് ഏതാണ് പ്രധാനപ്പെട്ടത്? ആ, NH 544. NH 544 ഏതാ? അതെ, സേലം എറണാകുളമാണ്. നമുക്ക് നോക്കാം, ഇതാണോ? ഇതാണ്, ഇത് എറണാകുളമുണ്ടല്ലേ. എറണാകുളം, അങ്കമാലി, തൃശ്ശൂർ, പാലക്കാട്, സേലം അല്ലേ. ഈ ഒരു നാഷണൽ ഹൈവേ ആണ് അല്ലേ. NH 544 എറണാകുളം സേലമാണ്. എറണാകുളം തമിഴ്നാട്ടിലെ സേലമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് NH 544. ഓർത്തിരിക്കുക, എറണാകുളം, അങ്കമാലി, തൃശ്ശൂർ, അല്ലെ പാലക്കാട്, സേലം, ഇതാണ് റൂട്ട്. NH 544 സേലം എറണാകുളമാണ്. ഇതാണ് നമ്മുടെ ഇത് വാളയാർ ഇടുപ്പള്ളി. വാളയാറൊക്കെ ഈ വാളയാർ എന്ന് പറഞ്ഞ സ്ഥലം ചെക്ക് പോസ്റ്റൊക്കെ ഈ ഒരു റൂട്ടിലാണ്. NH 544 വാളയാർ. ഈ പാലക്കാടൊരു ചെക്ക് പോസ്റ്റ് വാളയാർ പ്രസിദ്ധമാണ്. അപ്പോൾ വാളയാർ ഇടപ്പള്ളി അല്ലേ. ഈ ഒരു ജംഗ്ഷൻ എന്നറിയോ? ഇത് ഇടപ്പള്ളി ജംഗ്ഷനാണ് കേട്ടോ. ഇത് ഇടപ്പള്ളി ജംഗ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇടപ്പള്ളി നമുക്കറിയാമല്ലോ, പോയവർക്കറിയാം അല്ലേ. 1, 2, 3, 4 പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേസ് മീറ്റിംഗ് ആണ് ഇടപ്പള്ളി. ഓക്കെ, 544 നമുക്കറിയാം. എന്നിട്ട് പറയാം, എറണാകുളം സേലം കേട്ടോ. അത് ഏതാണ്? ആ വാളയാർ വഴി തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ സേലത്തേക്ക് പോകുന്ന റൂട്ടാണ് NH 544. ഈ ഒരു പിക്ചർ ഓർത്തിരിക്കുക, എറണാകുളം, അങ്കമാലി, തൃശ്ശൂർ, അല്ലെങ്കിൽ പാലക്കാട്, സേലം. ഓക്കെ, NH 544. ഇനി അടുത്ത് നോക്കാം, NH 744. ഇത് നമുക്ക് തിരുമംഗലം കൊല്ലം എന്നാണ് ഇതിൻ്റെ ദേശീയപാതയുടെ പേര്. തിരുമംഗലം കൊല്ലം, ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ വെച്ചാൽ നമ്മുടെ കേരളത്തിലെ കൊല്ലവും കഴുത്തുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കഴുത്തുരുട്ടി തമിഴ്നാട്ടിലാണ്, കഴുത്തുരുട്ടി. അപ്പോൾ ഓർത്തിരിക്കുക, കഴുത്തുരുട്ടിയും കൊല്ലം ബന്ധിപ്പിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ തിരുമംഗലം കൊല്ലം എന്ന് ചോദിച്ചാൽ എന്താ? NH 744. തിരുമംഗലം കൊല്ലം ചോദിച്ചാൽ NH 744. ഇതാണ് അല്ലേ, ഈ ഒരു ഇതാണ് കൊല്ലം വരുന്നത്. കൊട്ടാരക്കര തിരുമംഗലമാണ് കേട്ടോ. NH 744. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദിച്ചാൽ ആ NH 766. അതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് മൈസൂർ. നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതെ, നമുക്കറിയാം സ്ഥിരമായിട്ട് അല്ലെ, നമ്മൾ ടൂർ പോലുള്ള കാര്യങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തിൽ പോകാറുണ്ടല്ലേ. വയനാട് ചുരം അല്ലെ, താമരശ്ശേരി ചുരം നമുക്ക് കാണാൻ പറ്റും. NH 766. കോഴിക്കോട് വയനാട് മൈസൂർ. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്, കോഴിക്കോട് മുത്തങ്ങ ഭാഗം അല്ലേ. കഴിഞ്ഞിടയ്ക്ക് അതിന് യാത്രാ നിരോധനം ഉണ്ടായത് രാത്രിയിലൊക്കെ, അതിനെ പറ്റി വൻ പ്രതീക്ഷകളൊക്കെ നടന്നൊരു സ്ഥലമാണ്. അപ്പോൾ NH 766 ഏക്കാണ് ആ കോഴിക്കോട് വയനാട് മൈസൂർ. അതിൽ മുത്തങ്ങ വനം എവിടാണ്? ഈ മുത്തങ്ങ വനത്തിനോടുള്ള പാത ഇതാണ് കേട്ടോ. NH 766 കോഴിക്കോട് വയനാട് മൈസൂർ. അതാണ് NH 766. അടുത്ത് NH 966.
ഇത് ഫെറൂഖ് ആണ് ഫെറൂഖ് അല്ലേ ഫെറൂഖ് കോഴിക്കോട്ടെ ഒരു സ്ഥലമാണ് അല്ലേ കോഴിക്കോട് നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ശരിക്കും ഫറൂഖ് സ്റ്റേഷൻ വരെ നോക്കാം നമ്മൾ ഫറൂഖ് അല്ലേ പാലം ഫറൂഖ് പാലം അല്ലേ ബോംബിട്ട് തകർക്കാൻ അല്ലേ ഏത് ലെവലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫറൂഖ് എന്ന സ്ഥലം കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ NH 966 ഫെറൂഖ് പാലക്കാടാണ് അപ്പോൾ നോക്കാം NH ഇതാണോ ഇതാണ് ഫെറൂഖ് കോഴിക്കോട്ടിന് മുമ്പുള്ള ഫറൂഖ് ആണ് ഫെറൂഖ് മലപ്പുറം അതുപോലെ തന്നെ പാലക്കാട് ഈ ചെറിയൊരു NH ഇതൊരു നാഷണൽ ഹൈവേ ആണ് ഈ ഒരു ചെറിയൊരു നാഷണൽ ഹൈവേ ആണ് 966 അപ്പോൾ ഫെറൂഖ് പാലക്കാട് ചോദിക്കാം അല്ലെങ്കിൽ ഫെറൂഖ് പാലക്കാട് അധികം ചോദിച്ചിട്ടില്ല ചെറിയൊരു നാഷണൽ ഹൈവേ ആണ് ഓർത്തിരിക്കുക ഫെറൂഖ് കോഴിക്കോട്ടെ ഫെറൂഖും അതുപോലെ പാലക്കാട് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു ചെറിയ ഫെറൂഖ് മലപ്പുറം പാലക്കാട് ഇനി അടുത്തത് ഇനി ഇപ്പോൾ 966 എന്നാണ് പറഞ്ഞത് അത് ഫെറൂഖ് പാലക്കാട് 966 A വന്നാലോ ആ കളമശ്ശേരി വള്ളാർപാടം കളമശ്ശേരി വള്ളാർപാടം ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു നാഷണൽ ഹൈവേയാണ് 966 A ഓർത്തിരിക്കുക കളമശ്ശേരി അത് മാപ്പിൽ കാണിച്ചിട്ടില്ല വളരെ അധികം ദൈർഘ്യമില്ലാത്തൊരു ഒരു നാഷണൽ ഹൈവേ ആണ് NH 966 A കളമശ്ശേരി വള്ളാർപാടം അടുത്തുണ്ട് NH 966 B കുണ്ടന്നൂർ വെല്ലിങ്ടൺ ഇതാണ് കുണ്ടന്നൂർ വെല്ലിങ്ടൺ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയത് പറഞ്ഞല്ലോ നമ്മൾ NH 66 ഏറ്റവും നീളം കുറഞ്ഞതോ ആ NH 966 B ആണ് കുണ്ടന്നൂർ വെല്ലിങ്ടൺ 5.92 km ഉള്ളൂ നീളം കുറഞ്ഞത് നീളം കൂടിയത് എത്രയായിരുന്നു 1622 km ആയിരുന്നു അപ്പോൾ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് BSC ഏറ്റവും നീളം കുറഞ്ഞ നാഷണൽ ഹൈവേ ആണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് ഏതൊക്കെ ദ്വീപുകളാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ദ്വീപുകളാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെല്ലിങ്ടൺ വെല്ലിങ്ടണും ദ്വീപും അത് കുണ്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ബന്ധിപ്പിക്കുന്നത് ഓർത്തിരിക്കുക NH 966 B കുണ്ടന്നൂർ വെല്ലിങ്ടൺ 5.92 km ആണ് ഇപ്പോൾ ടോട്ടാലിറ്റിയിൽ കേരളത്തിൽ എത്ര ദേശീയപാതകളുണ്ട് ആ 11 ദേശീയപാതകളുണ്ട് കേട്ടോ കേരളത്തിൽ എത്ര ദേശീയപാതകളുണ്ട് 11 ദേശീയപാതകളുണ്ട് അതുപോലെ നിങ്ങൾ പഴയകാല ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ NH 47 ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടി ദേശീയപാതം എന്ന് കാണാം ഈ NH 47 പുതിയ പേരാണെന്ത് NH 66 അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതം ഏതാണെന്ന് ചോദിച്ചാലും NH 66 മുൻഗാമിയായ NH 47 ആണ് ഉത്തരം വരുന്നത് കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതം ചോദിച്ചാൽ NH 47 അതായത് 66 മുൻഗാമി പഴയ പേര് പൻവേൽ കന്യാകുമാരി അപ്പോൾ ഇതുപോലെ PSC പിന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ PSC അതുപോലെ തന്നെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പൻവേൽ കന്യാകുമാരി ആണെങ്കിലും കേരളത്തിലൂടെ പോകുന്ന അല്ലേ പ്രധാനപ്പെട്ട എറണാകുളവും അതുപോലെ എറണാകുളത്തെ ഇത് ഇടപ്പള്ളിയാണല്ലോ ഇടപ്പള്ളി കളിയിക്കാവിള അല്ലെ ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിച്ചാലും എന്താണ് എഴുതണം ആ NH 66 എഴുതണം NH 66 എഴുതണം പിന്നെ ഒരു ചോദ്യമുണ്ട് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല അത് സ്വാഭാവികമാണ് എറണാകുളമാണ് കേട്ടോ എറണാകുളം ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല എറണാകുളം ഏറ്റവും കുറവ് അതെ ഇവിടെ ഉണ്ട് വയനാട് ഒരു ദേശീയപാതയാണ് ഏറ്റവും കുറവ് വയനാട് അതുപോലെ കേരളത്തിന്റെ ആദ്യ ഗതാഗത മന്ത്രിയെ PSC ചോദിച്ചിട്ടുണ്ട് ആദ്യ ഗതാഗതമന്ത്രി TV തോമസ് ആയിരുന്നു കേട്ടോ കേരളത്തിലെ ആദ്യ ഗതാഗതമന്ത്രി TV തോമസ് ആയിരുന്നു TV തോമസ് കൂട്ടരെ അടുത്തിടെ നടന്ന പ്രധാനപ്പെട്ട പരീക്ഷയ്ക്കെല്ലാം കേരളത്തിലെ ദേശീയപാതകൾ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരുന്നു ഇനിയുള്ള പരീക്ഷകൾക്ക് നന്നായി തയ്യാറെടുക്കാനായിട്ട് ഈ വീഡിയോസ് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ